Do you remember watching George of the Jungle or the Mummy Trilogy or maybe the Journey to the Center of the Earth? അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അതിലെ നായകനെ മറന്നു കാണൂല. വിടർന്ന ചിരിയും ആശ്ചര്യം നിറഞ്ഞ കണ്ണുകളുമുള്ള ആ കോമിക് ആക്ഷൻ സ്റ്റാറിനെ ഹോളിവുഡിലെ ദി സോ കോൾഡ് ആക്ഷൻ ഹീറോസ് ഒക്കെ കത്തിക്കയറുന്നതിനും കാലം മുമ്പ് കോമഡി ആക്ഷൻ മുതൽ ഡ്രാമ വരെ പൈത്തി തെളിഞ്ഞ നടൻ, പിന്നീട് ഏറ്റവും അധികം കളക്ഷൻ നേടിയ, ഏറ്റവും അധികം ആരാധകരെ സൃഷ്ടിച്ച തന്റെ സിനിമകളുടെ സീക്വലുകളിൽ നിന്നുപോലും റീപ്ലേസ് ചെയ്യപ്പെട്ടയാൾ, ഹോളിവുഡിന്റെ ഭാഗ്യതാരം എന്ന പേരിൽ നിന്നും പിന്നീട് പതിയെ പതിയെ മാറ്റി നിർത്തപ്പെട്ട് പിന്നീട് ലോകം തന്നെ മറന്നുപോയ പേര് ബ്രെണ്ടൻ ഫ്രേസർ. 95th അക്കാദമി അവാർഡിൽ മികച്ച നടനുള്ള നോമിനേഷനുകളിലേക്ക് അയാൾ വീണ്ടും തിരിച്ചെത്തുമ്പോൾ ലോകം മറന്നുപോയ നടൻ നഷ്ടമായ തന്റെ സ്പേസ് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഹൈസ്കൂൾ കാലത്ത് വളരെ പെട്ടെന്നാണ് ബ്രെണ്ടൻ സിനിമകളിലേക്ക് എത്തുന്നത്. അതുപോലെ സഡൻ ആയിരുന്നു അയാളുടെ വളർച്ചയും. എൻസിനോ മാൻ, സ്കൂൾ ടൈസ് എന്നീ ആദ്യ രണ്ട് ചിത്രങ്ങളിലൂടെ തന്നെ ബ്രെണ്ടൻ ഹോളിവുഡിൽ നോട്ടീസ് ചെയ്യപ്പെട്ട നടനായി മാറി. വ്യത്യസ്തമായ കഥാപശ്ചാത്തലങ്ങളുള്ള സിനിമകളിലൂടെ ബ്രെണ്ടൻ തന്റെ ആക്ടിംഗ് റേഞ്ച് പരിചയപ്പെടുത്തി. കോമിക് വേഷങ്ങളും സീരിയസ് ഡ്രാമയും ഒരുപോലെ കൈകാര്യം ചെയ്യാനാവുന്ന ആ പുതുമുഖം പെട്ടെന്ന് തന്നെ ആളുകളുടെ ശ്രദ്ധ നേടി. സിനിമയിലേക്ക് പ്രവേശിച്ച തൊട്ടടുത്ത വർഷം തന്നെ ഷിക്കാഗോയിലെ ക്രിട്ടിക്സ് അവാർഡിലേക്ക് മോസ്റ്റ് പ്രോമിസിംഗ് ആക്ടർ എന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് എയർഹെഡ്സ്, ദി ആർമി നൗ, ദ സ്കൗട്ട് തുടങ്ങിയ തുടർച്ചയായ ഹിറ്റുകളും ബ്രെണ്ടന് സ്വന്തമായി. അതോടുകൂടി അയാളിലുള്ള വിശ്വാസവും വർദ്ധിക്കുന്നുണ്ടായിരുന്നു. 1997 റിലീസ് ചെയ്ത ജോർജ് ഓഫ് ദി ജംഗിൾ ആണ് ബ്രെണ്ടന്റെ ലാൻഡ് മാർക്ക് മൂവി എന്ന് പറയാം. കോമിക് ആക്ഷൻ ചിത്രത്തിലൂടെ അയാൾ കുട്ടികളുടെയും മുതിർന്നവരുടെയും നായകനായി. ഇന്നും തന്നെ ആളുകൾ തിരിച്ചറിയുന്നത് ജോർജ് ആയിട്ടാണെന്ന് ബ്രെണ്ടൻ പറയുന്നുണ്ട്. ശേഷം ദി മമ്മി, പിന്നെ അതിന്റെ തന്നെ രണ്ട് സീക്വലുകളും. അതോടുകൂടി ആക്ഷൻ കോമഡി രംഗത്ത് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട നടനായി ബ്രെണ്ടൻ ഫ്രേസർ മാറി. യു മേഡ് മൈ ചൈൽഡ്ഹുഡ് വണ്ടർഫുൾ എന്നൊരു ആരാധകൻ തന്നോട് വന്നു പറഞ്ഞതാണ് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അംഗീകാരം എന്നൊരു ടി വി ഷോയിൽ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്ന ബ്രെണ്ടൻ പക്ഷെ കോമഡി ചിത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത്തരത്തിൽ കാറ്റഗറൈസ് ചെയ്യപ്പെട്ട സമയത്ത് തന്നെ ഗോഡ്സ് ആൻഡ് മോൺസ്റ്റേഴ്സ്, ദി ക്വൈറ്റ് അമേരിക്കൻ തുടങ്ങിയ ഓസ്കാർ വിന്നിംഗ് ഡ്രാമകളിലും മികച്ച അഭിനയം ബ്രെണ്ടൻ കാഴ്ചവെച്ചു. ഒരേ സമയം ആക്ഷൻ രംഗങ്ങളും കോമഡിയും ഡ്രാമയും റൊമാൻസും അവതരിപ്പിക്കുന്ന നായകൻ പിന്നീട് പതിയെ പതിയെ തന്റെ കരിയറിൽ നിന്നും കൊഴിഞ്ഞുപോയി തുടങ്ങി. മമ്മി സീരീസുകളുടെ തന്നെ ഡയറക്ടർ തന്റെ പുതിയ ചിത്രത്തിൽ അയാളെ റീപ്ലേസ് ചെയ്തത് ഡ്വെയിൻ ജോൺസനെ കൊണ്ടാണ്. പിന്നീട് സൂപ്പർമാൻ ആവേണ്ടിയിരുന്ന ബ്രെണ്ടൻ അതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടു. ഒരു കാലഘട്ടത്തിലെ മികച്ച നായകന്മാരിൽ ഒരാളായിരുന്ന അയാൾ പിന്നീട് ഫ്ലോപ്പുകളിലേക്ക് മാത്രം കാസ്റ്റ് ചെയ്യപ്പെട്ടു. വളരെ പെട്ടെന്ന് തന്നെ ചെറിയ റോളുകളിലേക്കും ഒതുങ്ങി. ആരോഗ്യസ്ഥിതിയായിരുന്നു അത്തരം മാറ്റി നിർത്തലുകൾക്ക് കേട്ട് വന്ന ഒരു കാരണം. എന്ത് റിസ്ക് എടുത്തും ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്ത ഫ്രേസർ സ്ഥിരമായി ഇഞ്ചുറികൾ നേരിട്ടിരുന്നു. പതിവായി പ്ലാസ്റ്ററുകളിൽ ജീവിക്കേണ്ടി വന്ന കാലവും ഉണ്ടായിരുന്നു. മമ്മി സിനിമകളുടെ ഷൂട്ടിങ്ങിനിടയിൽ ഒരു ഹാങ്ങിങ് സീനിൽ റിയലിസ്റ്റിക് ആയി തന്നെ ഹാങ് ചെയ്യപ്പെട്ട കഥ അയാൾ ഞെട്ടലോടെയാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. തുടർച്ചയായ ശാരീരിക ബുദ്ധിമുട്ടുകളോടെ ഏകദേശം 7 വർഷത്തോളം കാലം അയാൾ ആശുപത്രികളിലായി ജീവിതം ചെലവഴിച്ചു. തുടർച്ചയായി വന്ന പരാജയ ചിത്രങ്ങളും മാറ്റി നിർത്തപ്പെടലുകളും മാനസികമായി അയാളെ തളർത്തുന്നതായിരുന്നു. സ്വയം താനൊരു പരാജിതനാണെന്ന ചിന്തകളിലേക്കും പിന്നീട് കടുത്ത മാനസിക പിരിമുറുക്കങ്ങളിലേക്കും ബ്രെണ്ടൻ എത്തിച്ചേർന്നു. ഇതേ കാലത്താണ് അന്നത്തെ ഹോളിവുഡ് ഫോറിൻ പ്രസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന ഫിലിപ്പ് ബ്രെക്കിൽ നിന്നും അബ്യൂസ് നേരിടുന്നതും അത് തുറന്നു പറയുന്നതും. പിന്നീട് ഫ്രേസറിനെ തേടി സിനിമകൾ എത്താതാവാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി ആ തുറന്നു പറച്ചിൽ. ശേഷം അധികം സിനിമകളിലൊന്നും തന്നെ ബ്രെണ്ടൻ ഉണ്ടായിരുന്നില്ല. അയാളിൽ നിന്നും ഉടനെ തന്നെ സിനിമയും അയാളുടെ ജീവിതവും ഇറങ്ങിപ്പോയി. പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സ്ട്രഗിൾ ചെയ്ത നീണ്ട കാലഘട്ടം മറികടന്ന് അയാൾ ഇപ്പോൾ വീണ്ടും ലൈവ് ലൈറ്റിലേക്ക് എത്തുകയാണ്. ആദ്യകാലത്ത് ഒരു ഹിറ്റിന് ഒരു തോൽവി എന്ന നിലയ്ക്ക് രണ്ടും എക്സ്ട്രീമായി തന്നെ കൊണ്ടുപോയ രീതികൾ മാറ്റി നല്ല സിനിമകളുടെ ഭാഗമാവുകയാണ് ആ പഴയ നായകൻ. പക്ഷേ അയാളുടെ നഷ്ടമായ ശാരീരിക സൗന്ദര്യത്തിൽ സങ്കടം തോന്നുന്നു എന്ന് പറഞ്ഞ ഹോളിവുഡിനോട് 600 pounds ഭാരമുള്ള ഒബീസായ സ്വവർഗാനുരാഗിയായ ഡിപ്രസ്ഡ് ആയ നായകനായി അയാൾ പഴയ ചിരിയോടെ മധുര പ്രതികാരം ചെയ്യുകയാണ്. നിങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിവിന്റെ ഒരറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഈ ലോകത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ പോലും നിങ്ങളെ തിരിച്ച് സ്നേഹിക്കാനില്ലെന്ന് തിരിച്ചറിയുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന സ്നേഹത്തിനോ പ്രണയത്തിനോ സൗഹൃദത്തിനോ പോലും നിങ്ങളോട് നീതി പുലർത്താനായിട്ടില്ലെന്ന് മനസ്സിലാക്കുമ്പോഴും ആ വിശ്വാസം തിരിച്ചു പിടിക്കുക എന്നത് മരണത്തിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങളുടെ ആവശ്യമായി മാറുക എന്നത് എങ്ങനെയായിരിക്കും? ഈ നിസ്സഹായതയുടെ കെട്ട് സ്നേഹം കൊണ്ട് അഴിച്ചെടുക്കുന്നിടത്താണ് വെയിൽ എന്ന ചിത്രവും ബ്രെണ്ടൻ ഫ്രേസർ എന്ന നടനും വിജയിക്കുന്നത്. മരണത്തിലേക്ക് അടുക്കുന്ന ഒരു ഇംഗ്ലീഷ് പ്രൊഫസറായിട്ടാണ് ഫ്രേസർ ചിത്രത്തിലെത്തുന്നത്. സ്വവർഗാനുരാഗിയാണെന്ന് തിരിച്ചറിയുന്ന അയാൾ ഭാര്യയിൽ നിന്നും മകളിൽ നിന്നും അകന്ന്
തന്റെ പാർട്ട്ണറോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് കടക്കുകയും പിന്നീട് പാർട്ട്ണർ മരണപ്പെടുന്നതിന് ശേഷം ആ ഗ്രീഫിൽ നിന്ന് പുറത്തു കിടക്കാനാവാതെ ഒബീസായി മാറുകയും ശരീരഭാരം കാരണം സ്വന്തമായ ഒരു നിലനിൽപ്പ് പോലും ഇല്ലാതെയായി മരണം കാത്തിരിക്കുന്ന അവസ്ഥയിലാണ്. ധാരാളം വൈകാരികമായ തലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ചാർലി എന്ന കഥാപാത്രം അനുഭവിക്കുന്ന സംഘർഷങ്ങളും അയാൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹവും പ്രകടിപ്പിക്കുന്നതിൽ ബ്രണ്ടൻ എന്ന ആക്ടറുടെ കണ്ണുകൾക്കുള്ള സ്ഥാനം വലുതാണ്. വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ചിത്രം പ്രീമിയർ ചെയ്യപ്പെട്ടപ്പോൾ 6 മിനിറ്റ് നീണ്ട സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകിയാണ് ആ നടനെ ആ വേദി ആദരിച്ചത്. സിനിമയുടെ ലോകം അങ്ങനെ തന്നെയാണ്. നിങ്ങളെ മറന്നുപോകാൻ അവിടെ അധികം സമയം വേണ്ട, പക്ഷെ ഓർമ്മപ്പെടുത്തുക എന്നത് പ്രയാസം തന്നെയാണ്. അതിന് ചെറിയ മാറ്റങ്ങൾ പോരാ, ഏറ്റവും ബെസ്റ്റ് തന്നെ നൽകേണ്ടതുണ്ട്. ബ്രണ്ടൻ അയാളുടെ പെർഫോമൻസുകളിലൂടെ കാണിച്ചു തരുന്നതും അത് തന്നെയാണ്. മോശം പെർഫോമൻസുകൾ കൊണ്ടും മോശം സെലക്ഷനുകൾ കൊണ്ടും പ്രതീക്ഷകൾ കൊണ്ടും നിർഭാഗ്യം കൊണ്ടും മറക്കപ്പെട്ട മനുഷ്യൻ കരിയർ തിരിച്ചുപിടിക്കുന്നത് മികച്ച വേഷങ്ങളിലൂടെയാണ്. 2021 റിലീസ് ചെയ്ത സ്റ്റീവൻ സോഡർബർഗ് ചിത്രം നോ സഡൻ മൂവിലെ ഡഗ് ജോൺസ് ആയിട്ടും ചാർലി ആയിട്ടും മികച്ച വേഷത്തിലെത്തിയ ബ്രണ്ടൻ ഈ വർഷം മെയിൽ പുറത്തിറങ്ങാനിരിക്കുന്ന സ്കോർസേസി ചിത്രം കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണിൽ ഡിക്കാപ്രിയോയുടെ സഹതാരമാണ്. ഒപ്പം ഡി സി എക്സ്റ്റെൻഡ് യൂണിവേഴ്സിലെ ബാഡ് ഗേൾ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രമായ ഫയർഫ്ലൈ ആയും അയാൾ എത്തുകയാണ്. നേരിടേണ്ടി വന്ന അഭ്യൂസ് തുറന്നു പറഞ്ഞിട്ടും ഫിലിപ്പ് ബർക്കിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാതിരുന്ന HFPA ഈ കഴിഞ്ഞ വർഷം ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ വെയിൽ എന്ന ചിത്രത്തിലെ തന്നെ പ്രകടനത്തിന് മികച്ച ആക്ടർ കാറ്റഗറിയിലേക്ക് ഫ്രേസറിനെ നോമിനേറ്റ് ചെയ്തു. പങ്കെടുക്കില്ലെന്ന് തീർത്തു പറഞ്ഞ ബ്രണ്ടൻ ഒരു മാസ് ഡയലോഗ് കൂടെ പറഞ്ഞു. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഹിസ്റ്ററി ഐ ഹാവ് വിത്ത് ദം ആൻഡ് മൈ മദർ ഡിഡ്ന്റ് റൈസ് എ ഹിപ്പോക്രൈറ്റ്. You can call me a lot of things, but not that. 2021 il Black Lives Matter movement-ukalde bhagamayi uyarnu vanna aaropanangale thudarnnu Philip Burke-ne HFPA purathakkirunnengilum Brendan-od kaanikkendirunna yaadoru maryadayum sangadana kaanichirunnilla. ഇതിനെല്ലാമുള്ള ഉത്തരമാണ് ഇത്തവണത്തെ അക്കാദമി നോമിനേഷൻ എന്ന് പറയാമെങ്കിലും ഇതേ കാറ്റഗറിയിലെ മറ്റ് നോമിനേഷനുകളും വളരെ ക്രൂഷ്യലാണ്. ബ്രണ്ടൻ തിരിച്ചു കയറാൻ നോക്കുന്ന പാത ഒരേ സമയം കഠിനവും പ്രതീക്ഷയുണ്ടാക്കുന്നതുമാണ്. പക്ഷേ ബ്രണ്ടൻ, ഇവിടെ നിങ്ങൾ വിജയിക്കേണ്ടത് ആത്യന്തികമായും നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വീണ്ടും ലോകം നിങ്ങളെ മറന്നുപോകാതിരിക്കാൻ, ഒരു കാലത്ത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തത് അത്രയും വാല്യൂ ചെയ്യപ്പെടാൻ, ചാർലിയെ പോലെ തന്നെ ഉയർന്നു പൊന്തേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.